വായനക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന മികച്ച പ്രസാധനശാല എഴുതി തുടങ്ങുന്ന പൊതുനാമ്പുകൾക്കും അവിടെ നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്ന പ്രബുദ്ധമായ പ്രസാധനശാലയാണ് അജയസിന്റെ മലയാളിയുടെ വായനയുടെ അനന്തമായ വഴികളിൽ ദിശാദീപം ചൊല്ലിയിരിക്കുന്ന ഗൗരവമേറിയ നിരവധി ഗ്രന്ഥങ്ങൾ എച്ച്എൻസിയുമായി പുറത്തു വന്നിട്ടുണ്ട്. ഇത് എച്ച്എൻസിയുടെ 76-ാമത് വർഷമാണ്. മലയാളികളുടെ ഭൗതിക ജീവിതത്തിൻ്റെ ആഴവും മാനസികമായ ഉന്നതവും എച്ച്എൻസി പുസ്തകങ്ങൾ ഇന്ന് മകത്തായ നോവലിൻ്റെ സ്വർണ്ണഭൂതി പതിപ്പാണ് ഈ വേദിയിൽ പ്രകാശിപ്പിക്കുന്നത്. അതിനായിട്ട് ഇദ്ദേഹം മുഴുവൻ പ്രവർത്തനങ്ങളും എച്ച്എൻസിക്കുള്ള നന്ദി ഈ വേളയിൽ നിർവഹിക്കുകയാണ്. മലയാള സിനിമയ്ക്കും സംഗീതത്തിനും സാർവകരംഗ പ്രസക്തിമുണ്ടെന്ന് അത് തെളിയിച്ച സംവിധായകൻ എഴുത്തുകാരനുമായിരുന്നു ദീപരാജൻ. എഴുതപ്പെടുത്ത വാക്കുകൾ സാഹിത്യത്തിൽ അനന്തമാണ്. അത് അഗ്നിമോഹമുള്ളയുടെ പിന്നീടുള്ള തന്നെ വളർച്ചയും വികാസവും വായനക്കാരുടെ മനസ്സിലാണ്. സാഹിത്യവും സിനിമയും ഒത്തുമുട്ടുമ്പോഴുള്ള ശക്തികളും ശ്രദ്ധ നോവലിന്റെ സാഹിത്യ ലോകത്തെ അന്വേഷണത്തിന്റെ തലത്തിലേക്ക് മനസ്സിന്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് വാലയങ്ങളുടെ ഇടയിൽ എന്ന നോവൽ. മലയാള ചിലകരീതി മാസ്റ്റർ ജീനിയസ് ലോകോത്തര നിലവാരമുള്ള കഥകളുടെ രചയിതാക്കൾ തിരക്കഥയും സംവിധാനത്തിൽ കഥയും നോവലും മഹാവിസ്മരണീയ മലയാളത്തിലാണ് ഞാൻ മഹത്തുള്ള തെമ്മലാളത്തിൻ്റെ മാസ്റ്റർ പീസ് നോവലാണ് വാലയകീരകയും കേരളീയ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മപരിശേദമാണ് ജീവിതവിദ്യയായ ഈ നോവലും. തെക്കരാജ്യത്തെ സ്നേഹസ്മരണകൾ തുളിച്ചു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നാരായണന്റെ പുസ്തകത്തിൻ്റെ പിറവിക്കായി ഒത്തുകൂടുന്നത്. ഇന്നത്തെ ഈ പരിപാടിയുടെ പരിപാടിയെക്കുറിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ കെ ടി രേഖവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ജൂറി അംഗം, സിനിമ സെലക്ഷൻ അംഗം, തിരക്കഥാകൃത്ത്, അഭിനേതാവ്, നിരവധി ടെലി സീരിയൽ സിനിമ നിർദ്ദേശത്തിലുള്ള നമഹപ്രതിയെ ശ്രീ കെ ദിവേദവിനെ ഇന്നത്തെ പരിപാടിയുടെ അവതരണത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വിവാഹ ദിവസം രാത്രിയിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് നടന്നതായിരുന്നു പെൺകുട്ടികളുണ്ടാവുക. ഉള്ളിൽ ഒരു തേങ്ങ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാകാതെ അവസ്ഥയാണ്. നഷ്ടപ്പെട്ട പ്രേമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലുള്ളിൽ സ്റ്റെപ്പുകളായ അതിനനുസരിച്ച് അവർ പ്രേമങ്ങൾ മലയാളികളെ പാരായണക്ഷമമായ നോവലുകൾ ഏറ്റവും മുൻപന്തി നൽകുന്ന കൃതി ഖസാക്കിൽ വികാസമാണെന്ന് പറയും. ഒരുപാട് നോവലുകൾ അക്കൂടത്തിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു നോവലാണ് വാഗ്ദാനം. ഞാനിപ്പോ പറഞ്ഞ ഈ മൂന്ന് വാക്യങ്ങൾ അത്യാവശ്യം പരിപ്പെട്ടതായ ഈ നോവലിന്റെ
കാതലിലേക്ക് നേരിട്ട് കടന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ പത്മരാജൻ. പത്മരാജന്റെ സാഹിത്യകൃതികളുടെയും സിനിമകളുടെയും ഒക്കെ ഉള്ളറകളിൽ വളരെ വിചിത്രമായ മനുഷ്യബന്ധങ്ങൾ അവിശ്വസനീയം മാത്രമാണ് ഉൾച്ചേർത്തിട്ടുണ്ട്. വാടകത്തെ ഒരു ഹൃദയം എന്ന പേരിൽ തന്നെ ആ പ്രമേയത്തിന്റെ സവിശേഷത ഉപേക്ഷിതമായി ചിത്രം ഈ നോവലുമായി വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. ഇതിന് മുമ്പ് പ്രായ മുമ്പ് സിനിമയായിട്ടില്ല, പക്ഷെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവി ഇത് ഒരു ടെലിസീരിയലായിരുന്നു. അതിന്റെ തിരക്കത്തിലേക്ക് പ്രധാനമാണ് വന്ന ആ വാർത്ത പത്രത്തിൽ വായിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ വിളിച്ചത് അതിന് ദേഷ്യപ്പെട്ടാണെന്ന് പറയാം. ഞാൻ പറഞ്ഞത് അതിന്റെ വിദീപരമാണ് ഉറക്കത്തെ പരിശോധന. ഞാൻ പ്രശ്നം ഞാൻ വിരോധം വായിച്ചു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള പപ്പനെ അവതരിപ്പിച്ചൊരു സവിശേഷമായ രീതിയിലാണ് എന്നെ മനസ്സിലാക്കണമെന്നും കഴിയും. ഒന്നേലം അത് ചെയ്യും. അതിന്റെ യുക്ത പോലെ ജീവിതത്തിൽ നിലനിൽ അതിനുശേഷം പമ്പനാജിന്റെ ആദ്യത്തെ തിരക്കാൻ ഞാൻ സിനിമയാണ് ഓഗസ്റ്റ്. ആ സിനിമയിലെ സ്വയപ്പെട്ട ആ സ്നേഹിയുടെ അസംശയക്കാരിൽ ഞാൻ അസംശയക്കാരി അതിലെ ഞാൻ ഇവിടെ ആദ്യത്തെ സിനിമ ഗ്രഹിച്ചിട്ടു. പിന്നീട് ഞാൻ സംവിധാനത്തിന്റെ കേന്ദ്ര അവകാശം ഇതൊക്കെയാണ് വാർത്തയിലേക്ക് ദേഹം കേട്ടുപോകട്ടെ. ഈ ഓർഡർ നമുക്കൊരിക്കൽ സങ്കല്പിക്കാൻ കഴിയാത്ത വഴികളിലൂടെയാണ് കടന്നത്. മനുഷ്യന്റെ അത്യുദ്ധികമായ ഉദാഹരണം പ്രണയം ശുദ്ധ സ്നേഹം വിവാഹം എന്ന് പറയുന്ന ഒരു ഇതിനെ ഏറ്റവും നിശ്ചിതമായ രീതി അല്പം ഗൗരവം പറയാവുന്ന വിശകലനത്തിലിരുന്ന ഒരു നോവലല്ല വന്നിട്ടുണ്ട്. പത്മരാജന്റെ ഈ സവിശേഷമായ ഉൾക്കാഴ്ച ആ സഭ പ്രത്യേകിച്ച് സ്ത്രീപുരുഷമെന്നുള്ള മാത്രമല്ല സൗഹൃദങ്ങളുണ്ട് അതിലുണ്ടാകുന്ന പ്രതിപുല്യങ്ങൾ പ്രതിവാരങ്ങൾ ഒക്കെ സ്കെച്ചുകളാണ് അദ്ദേഹത്തെ രചനയായി പ്രത്യേകിച്ച് തിരക്കഥാപനെ സിനിമയായ പല പ്രമേയങ്ങളും ഈ ചരിത്രത്തിൽ പക്ഷെ വളരെ ഇതിനൊക്കെ വാഹനങ്ങളുണ്ട്. ആ നോ 50 വർഷങ്ങൾക്കുള്ള അഗ്രാമത്തെ വർഷം വീടും ചർച്ച ചെയ്തിട്ടുള്ളതൊക്കെ ഇത് അവർ മാത്രമല്ല പുതകം പോലെ മതിവാരണത്തിനൊക്കെ മാറ്റി സൗഭാഗ്യങ്ങളും എല്ലാവരും
എല്ലാ കാര്യത്തിലും പ്രസക്തിയാണ്. കാരണം അവ കൈകാര്യത്തിന്റെ വിഷയം കാലിക പ്രശസ്തമല്ലാതെ സർവകാല പത്തങ്ങൾ ഒരു പുസ്തകത്തിൽ കേട്ടു അനുണ്ടാണ് ആ കൃഷി പത്മനാഭന്റെ പ്രസിദ്ധമായ കുമാരകൃതികളുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് അടങ്ങാൻ പോകുന്നത് അദ്ദേഹം കുമാരകൃതികളിൽ നമുക്കറിയാവുന്നത് ഒരു കഥാപാത്രമായുള്ള സ്കെമ്പിയാണ് പത്രവുമായിട്ട് അങ്ങനെ പലരുടെയും സാന്നിധ്യമുണ്ട് സ്നേഹമുണ്ട് സമ്പന്നമായ ഈ സദസ് പറഞ്ഞാതെ ഒരിക്കലും കൂടി ഞാൻ പറഞ്ഞു അടുത്ത പ്രസംഗത്തിലെ ശ്രദ്ധ